ടി സി ജോണിനെ കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ്. മലയാള നോവലിസ്റ്റും ചലച്ചിത്രഗാന രചയിതാവുമായിരുന്ന ടി സി ജോൺ 1948 എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ ജനിച്ചു. പിതാവ് ശ്രീ ചാക്കോയും മാതാവ് ശ്രീമതി മറിയവുമായിരുന്നു. 1949 കുടുംബം വയനാട്ടിലേക്ക് കുടിയേറിപ്പാർത്തു. ബത്തേരിക്കടുത്ത് മൂലങ്കാവ് തേലമ്പറ്റ എന്ന പ്രദേശത്തായിരുന്നു പിന്നീടുള്ള താമസം. മൂലങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ, ബത്തേരി സർവജന സ്കൂൾ, ബത്തേരി സെന്റ് മേരീസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിനു ശേഷം വയനാടൻ മണ്ണിന്റെ കഥകൾ അദ്ദേഹം എഴുതി തുടങ്ങി. തദ്ദേശീയരായ ദളിതരുടെയും ആദിവാസികളുടെയും അതോടൊപ്പം കുടിയേറ്റക്കാരായ മറ്റു വയനാടൻ നിവാസികളുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളും അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലമായി. അങ്ങനെ ഒരർത്ഥത്തിൽ വയനാടിന്റെ സാഹിത്യകാരൻ തന്നെയായി അദ്ദേഹം പ്രസിദ്ധി ആർജിച്ചു. ഗോത്രഭാഷകൾ പഠിച്ച് ഗോത്രശൈലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക രചനകളും. ആദിവാസി ഗോത്രഭാഷകളുടെ ശൈലിയും രീതിയും വായനക്കാരിൽ എത്തിച്ച കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെതായി കൂടുതലും. വയനാടൻ ജീവിതവും ആദിവാസി ജീവിതവും തുടിച്ചു നിൽക്കുന്ന, അവയുമായി ഇഴചേർന്നു നിൽക്കുന്ന ധാരാളം ഗാനങ്ങളും നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉറാട്ടി, തേക്ക്, നെല്ല്, മോചനത്തിൻ്റെ പടവുകൾ, ഗദ്ദികപ്പാട്ടുകാരൻ്റെ കല്യാണം എന്നീ നോവലുകളും കാട്ടുകോഴി, കുട്ടായി, പൂജഗദ്ദിക, ഗ്രാമത്തിലേക്കുള്ള വഴി എന്നീ ബാലസാഹിത്യ കൃതികളും ഓർമ്മിക്കാൻ ഒരു ദുഃഖം എന്ന ഖണ്ഡകാവ്യവും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അംഗം, സംഗീത നാടക അക്കാദമി അംഗം, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ ഔദ്യോഗിക നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാട് സ്മാരക അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, അബുദാബി മലയാളി സമാജം അവാർഡ്, മാധ്യമം അവാർഡ്, കേരള സോഷ്യൽ സെന്റർ അവാർഡ്, നവസാക്ഷരതാ ദേശീയ അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആദിവാസി ജീവിതങ്ങളെ കഥകളിലൂടെയും ഗാനങ്ങളിലൂടെയും റേഡിയോ നാടകങ്ങളിലൂടെയും അവതരിപ്പിക്കുകയും അവസാനം വരെ തന്റെ സാഹിത്യ ജീവിതം സജീവമാക്കി നിലനിർത്തുകയും ചെയ്തിരുന്ന ശ്രീ ജോൺ 2013 ഓഗസ്റ്റ് 25 അന്തരിച്ചു.